ഫ്രണ്ട് ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ രാവിലെ ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അതിൽ നല്ല കുറെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു, നല്ല കളർ കോംബോസ് ആയിരുന്നു. പാർട്ടി വെയർ ആയിട്ടും അതേപോലെ ഡെയിലി യൂസിന് പറ്റിയ കുറെ നല്ല ഫാബ്രിക്സ് കണ്ടു. രണ്ടാമത്തെ വീഡിയോയിലും നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതും അതേപോലെ ഫങ്ഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. വരും ദിവസങ്ങളിലാണെങ്കിലും ജോർജറ്റിന്റെ ആണെങ്കിലും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട്, നല്ല എൻക്വയറീസ് ഉണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ജോർജറ്റിന്റെ ഐറ്റംസ് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുർത്താസിന്റെയും റണ്ണിങ് മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒക്കെ കളക്ഷൻസ് വരുന്ന ദിവസങ്ങളിലും അതേപോലെ 1000 ബിലോ വരുന്ന റേഞ്ചിലുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ ദിവസവും എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക. രണ്ട് വീഡിയോസ് ഇപ്പം എല്ലാ ദിവസങ്ങളിലും തന്നെ ഉണ്ട്, എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ രണ്ട് വീഡിയോസും കാണുക. അപ്പം കളക്ഷൻസിലേക്ക് ഇനി പോകാം. അപ്പം ഫസ്റ്റ് കാറ്റലോഗ് വരുന്നത് ഒരു ഫാബ്രിക് വരുന്ന സെമി സിൽക്കാണ്. കളർ വന്നൊരു പിങ്കിന്റെ ഷെയ്ഡാണ്, പിങ്ക് വിത്ത് ആഷ് കോമ്പോ എന്ന വർക്ക് വരുന്ന. യോക്ക് ഏരിയയിൽ തന്നെ ഒരു ബൂളിയൻ വർക്ക്സും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. റേറ്റ് വന്നിട്ട് 1300 ആണ്. ഇനി വരും വർക്ക്, ഫുൾ ഒരു ബുള്ളിയൻ വർക്ക്സ്, ആഷ് വെച്ചിട്ടുള്ള ബുള്ളിയൻ വർക്ക്സും അതേപോലെ ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടുള്ള ഒരു വർക്ക് വരുന്നു. പേരിയും ദുപ്പട്ട ഓർഗൻസയിൽ തന്നെ, ഓർഗൻസ ദുപ്പട്ടയിൽ ഫുൾ ഫ്ലോറൽ വർക്ക് വരുന്നു, ആഷ് കളർ വെച്ചിട്ടുള്ള ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്. അതേപോലെ ബോട്ടം വന്നിട്ട് സെയിം ടു സെയിം കളർ. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു യെല്ലോയുടെ ഷെയ്ഡാണ് വരുന്നത്. യെല്ലോയുടെ ഒരു മെറ്റാലിക് ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണ്, ഒത്തിരി ഓവറായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല, ഒരു ഗോൾഡൻ കളറൊക്കെ വരുന്ന പോലെ. അതേപോലെ ബ്രൗൺ ആണ്, കോൺട്രാസ്റ്റ് കളറായിട്ട് യൂസ് ചെയ്തേക്കുന്നത്, സ്കാലപ്പ് ചെയ്തേക്കുന്നതാണ്. പേര് എന്തുപ്പെട്ടല്ല, ഫോർ ബോർഡേഴ്സും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫുൾ ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്, നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട്. റേറ്റ് വന്നിട്ട് 1380. തേർഡ് കളർ വന്നിട്ട് ഒരു പീച്ചിന്റെ ഷെയ്ഡാണ് വരുന്നത്, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്. അതേപോലെ മെറൂൺ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ബുള്ളിയം വർക്ക്സും ഫ്രഞ്ച് നോട്ട്സും ആണ് യൂസ് ചെയ്തേക്കുന്നത്. പേരയും ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ട നല്ല രീതിയിൽ ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ്. സെയിം ടു സെയിം കളർ ബോട്ടം. റേറ്റ് വന്നിട്ട് 1380. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രീനിന്റെ പേസ്റ്റൽ ഷെയ്ഡ് വിത്ത് ഒരു നേവി ബ്ലൂ കോംബോ ആണ് വരുന്നത്. ബുള്ളിയം വാക്സിന് നേവി ബ്ലൂവും ഫ്രഞ്ച് നോട്ട്സും നേവി ബ്ലൂ തന്നെ. അതേപോലെ പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും നേവി ബ്ലൂവിന്റെ തന്നെ ഡാർക്കറും ലൈറ്ററും ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ്, നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട്. പിന്നെ ബേസ് കളറിനേക്കാൾ ഇച്ചിരിയും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് പേര് ചെയ്യുന്ന ദുപ്പട്ടയ്ക്കും ബോട്ടത്തിനും യൂസ് ചെയ്തേക്കുന്നത്. റേറ്റ് വന്നിട്ട് 1380, 1380. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. അതിന്റെ ഫാബ്രിക് വരുന്നത് ലിനൻ ചെക്ക് സിൽക്കാണ്. അതേപോലെ കളർ വന്നിട്ട് ഒരു ആഷ് ബ്ലാക്ക് കോംബോ ആണ് വരുന്നത്. നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഹാൻഡ് വാഷബിളും പോസിബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഈ ഒരു ഏരിയയിൽ പ്രിന്റ് അല്ല, അത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ത്രെഡ്സ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി, നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ പോലത്തെയാണ് വരുന്നത്. അതേപോലെ പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ആ സെയിം ടോപ്പിലുള്ള അതേ ഫ്ലവർ ഡിസൈൻ ആണ് പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും വരുന്നത്. പിന്നെ നമ്മുടെ സൈഡിനോട് ചേർന്നുള്ള അവിടെ ഇച്ചിരി ഹെവി ആയിട്ട് ആ സെയിം വർക്ക് തന്നെ ഇങ്ങനെ വരുന്നു. ഇങ്ങനൊരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടാണെങ്കിലും, ഒത്തിരി ഓവറായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് രീതി തന്നെ നിൽക്കുന്ന കളർ. ബോട്ടം വന്നിട്ടും സെയിം കളർ. റേറ്റ് വന്നിട്ട് 1290. സെക്കൻഡ് കളർ വന്നിട്ടൊരു ഗ്രീനിന്റെ ഷെയ്ഡാണ്, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതിലും ബ്ലാക്ക് വെച്ചിട്ടുള്ളൊരു ത്രെഡ് വർക്ക്സ്, സോറി ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടുള്ളൊരു ത്രെഡ് വർക്ക്സ് ആണ് ഇവിടെ വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും അതേപോലെ നമ്മുടെ സൈഡിനോട് ചേർന്നുള്ള ഇച്ചിരി ഹെവി ആയിട്ട് വർക്ക് വരുന്നത്, എല്ലാത്തിലും സെയിം സ്പെസിഫിക്കേഷൻ തന്നെ. റേറ്റ് വന്നിട്ട് 1290. നെക്സ്റ്റ് കളർ വന്നിട്ടൊരു ബ്ലൂവിന്റെ ഷെയ്ഡാണ് വരുന്നത്. അതേപോലെ നേവി ബ്ലൂ വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സ് വരുന്നു. ഫാബ്രിക് വരുന്ന ലിനൻ ചെക്ക് സിൽക്കാണ്, നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഈ ലൈറ്റ് ബ്ലൂവിൽ നേവി ബ്ലൂ വെച്ചിട്ടുള്ള വർക്ക് വരുന്നത്, എല്ലാത്തിലും ഈ കാറ്റലോഗിൽ എല്ലാ കളേഴ്സും തന്നെ നല്ല കളർ കോംബോസ് തന്നെയാണ്. സെയിം നമ്മുടെ സൈഡിൽ തന്നെ ഇച്ചിരി ഇച്ചിരിയുടെ വൈഡായിട്ട് തെക്ക് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്, ആ സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. എല്ലാം സെയിം ടു സെയിം കളർ. അപ്പോൾ ഈ ഡിസൈനിൽ ലാസ്റ്റ് കളറാണ്, കളർ വന്നിട്ട് ഒരു മാംഗോയിലോട് ഷെയ്ഡാണ്, ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ളത്, നല്ല ഷെയ്ഡാണ്. അതേപോലെ ഒരു ബ്രൗൺ, ഒരു ഗോൾഡൻ ബ്രൗൺ വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സ് ആണ് യോക്ക് ഏരിയയിൽ വരുന്നത്. ആ സെയിം ഫ്ലവർ ഡിസൈൻ തന്നെയാണ് പേരയും ദുപ്പട്ടയിലും വരുന്നത്. ഫാബ്രിക് വരുന്ന ലിനൻ ചെക്ക് സിൽക്കാണ്. റേറ്റ് വന്നിട്ട് 1290. 1290 നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ, ഫുൾ ഇന്ത്യയിലും ഇന്ത്യ ഫുള്ള് എവിടെയാണെങ്കിലും അത് ഫ്രീ ഷിപ്പിംഗ് തന്നെയായിരിക്കും, വേറെ ഡെലിവറി ചാർജസ് ഒന്നുമില്ല. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. അതിൻ്റെ ഫാബ്രിക് വരുന്നത് സെമി ടെസർ ആണ് ഫാബ്രിക്, നല്ല ലെങ്തും വിഡ്ത്തും ഉള്ളതാണ്. അതേപോലെ റേറ്റ് വന്നിട്ട് 1680 ആണ്. അതിൻ്റെ വർക്ക് വരുന്നത് സെൻറ്റർ പോർഷൻ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സ് ആയിട്ട് ഗ്രീനിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ബോത്ത് സൈഡ്സും ഒരു ഹാഫ് സ്ക്വയർ ഒരു റെക്ടാംഗിൾ രീതിയിലാണ് വരുന്നത്. ഈ രണ്ട് ഏരിയാസിലും ബുള്ളിയം വർക്ക്സും ഒരു ലീഫ് ഡിസൈൻ പോലെയാണ് വരുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ വെച്ചിട്ടുള്ള ലീഫും അതേപോലെ ബുള്ളിയം വർക്ക്സും ആണ്. ഡാർക്ക് ഗ്രീനും അതിൻ്റെ സെൻറ്ററിൽ ഒരു റെഡ് ഷെയ്ഡും വെച്ചിട്ടുള്ള ഒരു ബുള്ളിയം വർക്ക്സ് ആണ് വരുന്നത്. ഇനി വരും വർക്ക്,
നല്ല ഭംഗിയുള്ള ഒരു ലീഫ് വരുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ വെച്ചിട്ടുള്ള ഷേഡ് വെച്ചിട്ടുള്ള അതേപോലെ പെയർ ചെയ്യുന്ന ദുപ്പട്ട ഓർഗൻ സോറി ഷിഫോൺ ദുപ്പട്ടയാണ് ഡബിൾ ഷെയ്ഡഡ് ഷിഫോൺ ദുപ്പട്ടയാണ് അപ്പം ബേസ് കളർ വന്നേക്കുന്നത് ലോവർ പാർട്ടിലാണ് ഇങ്ങനൊരു അതിലൊരു ത്രെഡ് വർക്ക്സ് ഫുൾ വരുന്നുണ്ട് പെയർ ചെയ്യുന്ന ബോട്ടം കോൺട്രാസ്റ്റ് എളുപ്പത്തിനുള്ള ബോട്ടം അപ്പം നെക്സ്റ്റ് കളർ വേണ്ടിയൊരു ബ്രിക് ഷെയ്ഡാണ് ബ്രിക് ഷെയ്ഡ് വിത്ത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും ആ ലീഫ് ഡിസൈൻ ആണ് ഫുള്ള് വരുന്നത് അതേപോലെ ലാസ്റ്റ് ബോർഡറിൽ ഒരു ലേസിൻ്റെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് പിന്നെ വർക്ക് വരുന്ന യോക്ക് ഏരിയയിൽ തന്നെ ഒരു റെക്റ്റാംഗിളിൻ്റെ ഒരു ഷെയ്ഡ് ഇല്ലാതെ ബാക്കി ത്രീ സൈഡ്സ് ഉള്ള രീതിയിലാണ് അത് ബുള്ളിയൻ വാക്സും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടുള്ള വർക്ക് കോൺട്രാസ്റ്റ് ബോട്ടും റേറ്റ് വന്നിട്ട് 1680 1650 നെക്സ്റ്റ് കളർ വന്നിട്ട് ആഷ് പീച്ച് പിങ്ക് കോംബോ ആണ് വരുന്നത് നല്ല കളർ കോംബോസ് തന്നെയാണ് പിന്നെ വർക്കാണെങ്കിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ നല്ല രീതിയിൽ ഈ ഏരിയ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സും അതേപോലെ ഈ രണ്ട് ഏരിയാസിലും ബുള്ളിയൻ വാക്സ് ആണ് ഒരു ഡാർക്ക് ഗ്രീനും ആഷും പീച്ച് പിങ്കും വരുന്നൊരു വർക്കാണ് വരുന്നത് ബുള്ളിയൻ വാക്സിന് വരുന്നത് ആഷും അതേപോലെ പീച്ച് പിങ്കും പിന്നെ ലീഫ് പോലെ വരുന്നത് ഡാർക്ക് ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വെച്ചിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നേരിട്ട് കാണാൻ ഫാബ്രിക് വരുന്നത് സെമി ടെസർ സിൽക്ക് ആണ് വരുന്നത് ഒരു സിൽക്കി രീതിയിലാണ് കിടക്കുന്നത് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട റേറ്റ് 1680 സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഗ്രീനിന്റെ ഷെയ്ഡാണ് പേര് ദുപ്പട്ട ഒരു വാട്ടർ മെലോൺ റെഡ് ഇത് നല്ല റെഡ് ഷെയ്ഡും അതേപോലെ ഒരു ഗ്രീൻ ഷെയ്ഡും നല്ല കോമ്പിനേഷനാണ് കളർ കോമ്പിനേഷൻ റേറ്റ് വന്നിട്ട് 1680 അപ്പം ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ട് ഒരു ചിക്കുൻ്റെയൊക്കെ ഒരു ഗോൾഡൻ ചിക്കു ഷെയ്ഡ് ചിക്കു എന്ന് പറഞ്ഞാലും ശരി ചിക്കുൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും അതേപോലെ പേര് ചെയ്യുന്ന കോൺട്രാസ്റ്റ് ഉള്ള ഡ്യൂസ് ചെയ്യുന്നത് മെറൂൺ ഷെയ്ഡാണ് പേര് ദുപ്പട്ട ഷിഫോണിൽ തന്നെ ഫുൾ ഒരു ലീഫ് ഡിസൈൻ പോലെ വരുന്നതാണ് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ് കളർ വന്നിട്ട് ഇവിടെ വരുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് നോട്ട്സും ഈ സെയിം കളറിലുള്ള ഫ്രഞ്ച് നോട്ട്സും മെറൂണും ഗോൾഡൻ ബ്രൗണും അതേപോലെ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടുള്ളൊരു ബുള്ളിയൻ വാക്സ് ആണ് ഈ ഏരിയയിൽ വരുന്നത് ഇവിടെ ഫ്രഞ്ച് നോട്ട്സും നല്ല ഫിനിഷിംഗ് ഉള്ളൊരു വർക്ക് തന്നെയാണ് റേറ്റ് വന്നിട്ട് 1680 ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗ് ആണ് ഇത് ഫാബ്രിക് വരുന്ന ലിനൻ ചെക്ക് സിൽക്കാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ സെയിം ഫാബ്രിക് തന്നെ വർക്കിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് കളർ വന്നിട്ട് ആഷും ബ്ലാക്കും കോമ്പിനേഷനാണ് ഒരു ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് നമുക്ക് ഡെയിലി യൂസിന് ഓഫീസ് വെയർ ആയിട്ട് അതേപോലെ പേരെയും ദുപ്പട്ടയും ഈ ഒരു ഏരിയയിൽ നമ്മുടെ സൈഡിനോട് ചേർന്നുള്ള ഏരിയയിൽ വർക്ക് സെയിം വർക്ക് തന്നെ ഇച്ചിരി കൂടെ തിക്നെസ് കൂട്ടി വരുന്നു വിഡ്ത് കൂട്ടി വരുന്നു സെയിം ടു സെയിം കളർ റേറ്റ് വന്നൊരു 1290 അപ്പം സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ് മുന്നേ കണ്ട ആ സെയിം കളർ ചാർട്ട് തന്നെയാണ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് ഇത് ത്രെഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് സെയിം കളർ ചാർട്ട് തന്നെയാണ് വർക്കിൽ മാത്രം മുമ്പേ ഫ്ലവർ ഡിസൈൻ ആയിരുന്നു ഇപ്പോൾ ഒരു ചെറിയ 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 എന്താ പറയുക ബട്ട് കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ പോലെ ബട്ട്സ് പോലെ വരുന്ന വർക്കാണ് നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ട് അപ്പം സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് വിത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ഒരു ബ്രൗൺ കോമ്പിനേഷൻ ആണ് വരുന്നത് റേറ്റ് വന്നിട്ട് 1290 അപ്പം ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളറാണ് കളർ വന്നിട്ട് ഒരു ബ്ലൂ നേവി ബ്ലൂ കോമ്പോ ഉണ്ട് നല്ല കളർ കോമ്പോസ് ആണ് ഫാബ്രിക് വരുന്നത് ലിനൻ ചെക്ക് സിൽക്കാണ് മുന്നേ കണ്ടതുപോലെ നമുക്ക് ഡെയിലി യൂസിനും വാഷ് ഹാൻഡ് വാഷബിൾ ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്തും വിഡ്ത്തും ഉണ്ടെല്ലാം സെയിം ടു സെയിം കളറാണ് നല്ല രീതിയിൽ പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും ആ വർക്കുണ്ട് സെയിം വർക്ക് തന്നെ അതേപോലെ നമ്മുടെ സൈഡിൽ ചൂട് തിക്നെസ് കൂടി ആ വർക്ക് വരുന്നത് റേറ്റ് വന്നിട്ട് 1290 അപ്പം സെക്കൻഡ് വീഡിയോയിലും ഫസ്റ്റ് വീഡിയോയിലും കാണിച്ച എല്ലാ ഫാബ്രിക്സും അതേ കളർ കോമ്പിനേഷനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് കാറ്റലോഗിലാണെങ്കിലും നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ലിനൻ ചെക്ക് സിൽക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഹാൻഡ് വാഷബിളും പോസിബിളാണ് റേറ്റ് ആണെങ്കിലും റീസണബിൾ റേറ്റ് ആണ് എന്ന് യൂസൊക്കെ ചെയ്യാം എങ്ങനെ വേണേലും നല്ല കളർ കോമ്പോസ് വരുന്നു അതേപോലെ തന്നെ വരും ദിവസങ്ങളിലും നാളെ ആണെങ്കിലും നാളെ മാക്സിമം നമ്മൾ ജോർജറ്റിൻ്റെ കളക്ഷൻസ് എത്തിക്കാൻ നോക്കുന്നുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക അപ്പം എല്ലാ ഫാഷൻ വീക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും യുവേഴ്സിനും ശുഭദിനം നേരുന്നു.